ഹലോ, ഞാൻ ഡോക്ടർ ആഷ്ന, ഡോക്ടർ ആഷ്നാസ് വെൽനസ് ക്ലിനിക്, കണ്ണൂർ കൂത്തുപറമ്പ. നമ്മുടെ ക്ലിനിക്കിൽ യൂരിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളായിട്ട് ഒത്തിരി അധികം ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നം എന്ന് പറയുമ്പോൾ, ഒന്നുകിൽ നമ്മൾ കാലിൻ്റെ തള്ളവിരലിൻ്റെ ഭാഗത്ത് വേദനയും അതുപോലെ ഉപ്പൂറ്റി ആ മടമ്പ് ഭാഗത്ത് നീർക്കെട്ടൊക്കെ വന്നിട്ട് നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലായിട്ടാണ് കുറേയധികം പേഷ്യൻസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ എത്ര പഴക്കമുള്ള ഈ യൂറിക് ആസിഡ് എത്ര എളുപ്പത്തിൽ നമുക്ക് കുറയ്ക്കാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. നിങ്ങൾ കേട്ടതാണല്ലോ, യൂറിക് ആസിഡ്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് എനിക്ക് സന്ധി വേദനയാണ്, അപ്പോൾ ഇപ്പുറത്തിരിക്കുന്ന ആളും അറിയും, ആ അന്ന് അത് യൂറിക് ആസിഡ് ആയിരിക്കും, വേഗം തന്നെ യൂറിക് ആസിഡ് ചെക്ക് ചെയ്തോന്ന് പറയും. ഇത് അത്രയധികം കോമൺ ആയിട്ട് മാറിയിരിക്കുകയാണ് യൂറിക് ആസിഡ് എന്നുള്ളൊരു പ്രശ്നം. അപ്പോൾ എന്താണ് യൂറിക് ആസിഡ്? ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും അതുപോലെ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീനും നമ്മുടെ ലിവറിൽ വെച്ച് വിഘടിച്ച് അതൊരു പ്യൂറിൻ എന്ന് പറയുന്ന ഒരു ഘടകമായിട്ട് മാറും. ഈ പ്യൂറിൻ്റെ നാച്ചുറലായിട്ടുള്ള ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മാലിന്യമാണ് ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ യൂറിക് ആസിഡ് നേരെ നമ്മുടെ കിഡ്നിയിലെത്തി അവിടെ നിന്ന് രക്തശുദ്ധീകരണം കഴിഞ്ഞ് മൂത്രം വഴിയാണ് ഒരു 70% യൂറിക് ആസിഡ് പുറത്തോട്ടേക്ക് പോവുക. പക്ഷേ ബാക്കിയുള്ള ഒരു 30% യൂറിക് ആസിഡ് പുറത്തോട്ടേക്ക് പോകുന്നത് നമ്മുടെ മലം വഴിയാണ്. ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും, അയ്യോ പ്രശ്നമാണ്, അത് പെട്ടെന്ന് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോ എന്നുള്ളത്. പക്ഷേ ഈ യൂറിക് ആസിഡ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു പ്രശ്നക്കാരനല്ല, കാരണം ഇത് നോർമൽ റേഞ്ചിൽ നിൽക്കുമ്പോഴേ ഇത് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ബെനിഫിറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ യൂറിക് ആസിഡ് ബോഡിയിലുണ്ടെങ്കിൽ നമ്മുടെ പ്രതിരോധം കൺട്രോൾ ചെയ്ത് നമ്മുടെ ഒരു പ്രതിരോധ ശേഷി നിലനിർത്തിക്കൊണ്ടാകാൻ വേണ്ടി ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇതൊരു ഹൈലി ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുപോലെ നമ്മുടെ നെർവ് നാഡികൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി വരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ യൂറിക് ആസിഡ്. പക്ഷേ ഇത് നോർമൽ റേഞ്ചിൽ നിന്ന് കൂടുമ്പോഴാണ് യൂറിക് ആസിഡിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിലോട്ട് കാണിക്കുന്നത്. യൂറിക് ആസിഡ് കൂടാനായിട്ട് നമ്മുടെ ബോഡിയിൽ പല കാരണങ്ങളായിട്ടുണ്ടാകും. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ അത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ചിലപ്പോൾ കിഡ്നിയിൽ അത് നെഫ്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസോ അല്ലെങ്കിൽ കിഡ്നിയുടെ അരിപ്പകളുടെ റേറ്റ്, അതായത് ഗ്ലോമെറുല ഫിൽട്രേഷൻ റേറ്റ് കുറയുമ്പോഴോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസോ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണോ എന്തെങ്കിലും വരുമ്പോഴാണ് യൂറിക് ആസിഡ് കൂടാനുള്ള ആദ്യത്തെ കാര്യം. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം. തൈറോയിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. അതുപോലെ ഹൈപ്പർ പാരാതൈറോയിഡിസം ഉള്ളവർക്കും യൂറിക് ആസിഡ് കൂടുതലായിരിക്കും. ഷുഗറ്, കൊളസ്ട്രോള് ഇങ്ങനെയുള്ള ഷുഗർ ഇൻടേക്ക് കൂടുതലായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ കാരണം നമുക്ക് യൂറിക് ആസിഡ് കൂടുതലായിട്ടുണ്ടാകും. യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചില ലക്ഷണങ്ങളായിട്ട് കാണിക്കും. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ജോയിൻസുകളിൽ ഉണ്ടാകുന്ന കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദന. പിന്നെ ചിലർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, എപ്പോഴും ഒരു അലസതയായിട്ടാണ് ഉണ്ടാവുക. ചിലവരിൽ എപ്പോഴും ഒരു നടുവേദന വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ചിലവരിലാണെങ്കിൽ ഈ യൂറിക് ആസിഡ് കാരണം കിഡ്നി സ്റ്റോൺ വന്നിട്ട് അതിൻ്റെ ഭാഗമായിട്ട് യൂറിനിലോട്ടേക്ക് ബ്ലഡ് ചെറിയ തോതിൽ കാണും. ഇതാണ് യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാവുന്ന ചിലതരം ലക്ഷണങ്ങൾ. നമ്മുടെ ബ്ലഡിൽ യൂറിക് ആസിഡിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. ഈ ക്രിസ്റ്റൽസ് എന്ത് ചെയ്യും, നമ്മുടെ ജോയിൻസിൽ വന്നിട്ട് അടിഞ്ഞുകൂടും. അപ്പം നമ്മുടെ ശരീരത്തിൽ ഈ ശ്വേതരക്താണുക്കൾ ഉണ്ടല്ലോ, ഈ ശ്വേതരക്താണുക്കൾ വന്നിട്ട് ഈ ക്രിസ്റ്റൽസ് ഒരു ഫോറിൻ ബോഡിയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഇതിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. ഈ അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് ആ അടിഞ്ഞുകൂടിയ ഭാഗത്ത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് വരിക. ഈ നീർക്കെട്ട് വന്ന് അവിടെ വേദന ഉണ്ടാകുമ്പോഴാണ് ഇതൊരു ഗൗട്ടി ആർത്രൈറ്റിസ് ആയിട്ട് മാറുന്നത്. അതായത് യൂറിക് ആസിഡ് കൂടുമ്പോഴേ ജോയിൻസിൽ ഈയൊരു യൂറിക് ആസിഡ് വന്ന് അടിഞ്ഞുകൂടി ഗൗട്ടി ആർത്രൈറ്റിസ് ആയിട്ട് വരിക. ഇത് തുടക്കത്തിൽ കണ്ടുവരുന്നത് നമ്മുടെ കാലിലെ തള്ളവിരലിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ഫസ്റ്റത്തെ വേദന ഉണ്ടാവുക. ഇതൊരു കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദനയും അതുപോലെ ഒരു മരവിപ്പൊക്കെ ആ ഒരു ഭാഗത്തായിട്ടുണ്ടാവും. ഇതാണ് ഗൗട്ടി ആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിലുണ്ടാവുക. ചിലവർക്കിത് ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മാറേണ്ടതായിരിക്കും. പക്ഷേ നമ്മൾ യൂറിക് ആസിഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും നമ്മളത് ചികിത്സിക്കാതെ ഇതൊരു 3-4 ആഴ്ചത്തോളം അത് നീണ്ടു പോകും. അങ്ങനെ ഇത് കൂടുന്നതിനനുസരിച്ച് മറ്റ് ജോയിൻസിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ കൈത്തണ്ടയിലൊക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും, മുട്ടുകളിൽ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും, ഫിംഗർ ജോയിൻസിലൊക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഇത് കുറച്ച് സിവിയർ ആയിട്ടുള്ള കണ്ടീഷനായിട്ട് മാറും. വളരെയധികം സഹിക്കാൻ പറ്റാത്തൊരു വേദനയിലോട്ടേക്കാണ് ഇത് പിന്നീട് പോകുക. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് എല്ലാ 6 മാസം കൂടുമ്പോഴും നമ്മളൊരു ബോഡി ഹെൽത്ത് ചെക്കപ്പ് ചെയ്യണം. എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട്
നമ്മളത് ചികിത്സിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം. ചില ആളുകളിലാണെങ്കിൽ ഈ യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാലും ലക്ഷണങ്ങൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവരാണിത് തിരിച്ചറിയാണ്ട് പോകുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാതെ പോകുന്നതോറും ഇത് പിന്നീട് കോംപ്ലിക്കേഷൻസ് ആയിട്ടാണ് മാറാം. ഇത് കോംപ്ലിക്കേഷൻ ആവുകയെന്ന് പറയുമ്പോൾ അത് ഹൃദ്രോഗവും രക്തസമ്മർദ്ദം പോലുള്ള പ്രശ്നങ്ങളിലോട്ടേക്കാണ് നീണ്ടു പോകുന്നത്. അപ്പം നമ്മളെപ്പോഴും ഏതെങ്കിലും ഭക്ഷണത്തിൽ നമ്മൾക്ക് എന്തെങ്കിലും ഡയറ്റ് മോഡിഫിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും മനസ്സിലാക്കുക, കൂടുതലായിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കൂടുതലായിട്ട് പ്രോട്ടീൻ എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും മിതമായി കൊണ്ടുവരിക, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ പറയുകയാണെങ്കിൽ സ്ത്രീകൾ, ഈ സ്ത്രീകൾ ഈ പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളിൽ എപ്പോഴും യൂറിക് ആസിഡ് ഒരു ബാലൻസ് ലെവലിലാണ് ഉണ്ടാവുക. കാരണം ഈസ്ട്രോജൻ എന്നൊരു സ്ത്രീ ഹോർമോൺ ഉണ്ട്. ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന സ്ത്രീ ഹോർമോണ് നമ്മുടെ ശരീരത്തിലേക്ക് ഉണ്ടാവുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കുകയും അത് മൂത്രത്തിലൂടെ പുറത്തോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈസ്ട്രോജൻ. പക്ഷേ ഈ മെനോപോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ, അതായത് ആർത്തവ ചക്രം കഴിഞ്ഞതിന് ശേഷമുള്ള സ്ത്രീകളിലാണെങ്കിൽ ഈ യൂറിക് ആസിഡ് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. കാരണം ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണ് സപ്പോർട്ടിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് യൂറിക് ആസിഡ് കൂടാനും അതുപോലെ പെയിന് കാര്യങ്ങളൊക്കെ വരാനുള്ള പോസിബിലിറ്റി കൂടുതലായിരിക്കും. ചില ആളുകൾക്ക് ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജോയിൻസുകളിലൊക്കെ ആയിട്ട് വേദന ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലർക്ക് ഇത് കൺഫ്യൂഷൻ ആയിരിക്കും, ഇതെന്തോ ആമവാദത്തിൻ്റെ വല്ല പ്രശ്നങ്ങളാണോ എന്നുള്ളത്. പക്ഷെ നമുക്ക് യൂറിക് ആസിഡും ആമവാദവും തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയും. അതായത് ഈ യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്പെസിഫൈ ചെയ്തിട്ടുള്ള ജോയിൻസിലുണ്ടാവുക, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കാലിലെ തള്ളവിരലിൻ്റെ ഭാഗത്തായിട്ടാണ് വേദന ഉണ്ടാവുക. പക്ഷേ ഈ ആമവാദമാണെങ്കിൽ മറ്റ് പല ജോയിൻസുകളിലും വേദന ഉണ്ടാവും, ടൈറ്റ്നെസ്സും ഉണ്ടാവും. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ യൂറിക് ആസിഡ് കൺട്രോൾ ഇല്ലാതെ നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ മറ്റ് ജോയിൻസുകളിൽ വന്ന് എഫക്റ്റ് ചെയ്യുള്ളൂ. അത് വളരെ റയർ ആയിട്ടുള്ള കണ്ടീഷനാണ്. പിന്നെ നമ്മൾ ഈ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ യൂറിക് ആസിഡിൻ്റെ അളവ് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഗൗട്ടി ആർത്രൈറ്റിസ് ആണോ എന്നുള്ളത് കൺഫേം ചെയ്യണമെങ്കിൽ നമുക്ക് എക്സ്റേയോ അങ്ങനെയുള്ള എന്തെങ്കിലും മെത്തേഡ് വഴി മാത്രമേ നമുക്ക് ഗൗട്ടി ആർത്രൈറ്റിസ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ചില കേസസിൽ യൂറിൻ അസിഡിക് ആവുന്നൊരു സ്റ്റേജ് വരാറുണ്ട്. അതായത് ഡയബറ്റിക് ആയിട്ടുള്ളവരത്, അല്ലെങ്കിൽ നെഫ്രോപ്പതി ആയിട്ടുള്ള കണ്ടീഷൻസ്, പിന്നെ നമ്മൾ ഈ ഫാസ്റ്റിംഗ് സ്റ്റാർവേഷൻ, അതായത് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, പിന്നെ ഈ വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുമ്പോൾ, ഇത്തരം സ്റ്റേജസൊക്കെ വരുമ്പോൾ നമ്മൾ യൂറിൻ അസിഡിക് ആയിട്ട് മാറും. അപ്പോൾ ഈ യൂറിൻ അസിഡിക് ആയിട്ട് മാറുമ്പോൾ ഈ പുറത്തോട്ടേക്ക് പോകേണ്ട, മൂത്രം വഴി പുറത്തോട്ടേക്ക് പോകേണ്ട യൂറിക് ആസിഡ് പുറത്തോട്ട് പോവാതെ ഇത് കിഡ്നിയിൽ അടിഞ്ഞുകൂടി കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഈ കിഡ്നി സ്റ്റോണ് നമുക്ക് ഈ അസിഡിക് കാരണം ഉണ്ടാകുന്ന കിഡ്നി സ്റ്റോൺ നമുക്ക് എളുപ്പത്തിൽ മാറ്റാൻ പറ്റും. നമ്മൾ യൂറിൻ ഒന്ന് ആൽക്ലൈൻ ആക്കി മാറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഈ കിഡ്നി സ്റ്റോണ് മൂത്രം വഴി പുറത്തോട്ടേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന ഈ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പെട്ടെന്ന് യൂറിൻ അസിഡിക്കാക്കി ആൽക്ലൈൻ ആക്കി മാറ്റിയിട്ട് നമുക്ക് കുറയ്ക്കാൻ കഴിയും. യൂറിക് ആസിഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേയധികം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ചില ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടായതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ കണ്ടൻറ്റ് നമ്മളെ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം, ഇത് ഏതെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെ യൂറിക് ആസിഡ് ഉള്ളവർ ഏത് രീതിയിൽ നമ്മൾ യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് ഞാൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഹൈഡ്രേഷൻ. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള ഹൈഡ്രേഷൻ നമ്മൾ നിലനിർത്തേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ കിഡ്നിയിൽ വെച്ചിട്ടാണ് നമ്മുടെ രക്തശുദ്ധീകരണം നടക്കുന്നത്. രക്തശുദ്ധീകരണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തിൽ വേണ്ടാത്തതായിട്ടുള്ള കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൂത്രം വഴിയാണ് പുറത്തോട്ടേ പോവുക. അപ്പോൾ യൂറിക് ആസിഡ് കൂടുതലുള്ള ആൾക്കാർ വെള്ളത്തിൻ്റെ അളവ് നിർബന്ധമായിട്ട് നിലനിർത്തേണ്ടത് ആവശ്യമായിട്ടൊരു കാര്യമാണ്. അതായത് 20 കിലോന് 1 ലിറ്റർ എന്നുള്ളൊരു കണക്കിന് നമ്മൾ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്തുക, എങ്കിൽ മാത്രമേ നമുക്ക് ഈ യൂറിക് ആസിഡ് മൂത്രം വഴി നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ കഴിയുള്ളൂ. രണ്ടാമത്തേതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒത്തിട്ടുള്ള ഭാരം നമ്മൾ നിലനിർത്തുക എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ BMI സ്റ്റാർട്ട് ചെയ്യുന്നത് 18 എന്നാണ്. 18 തൊട്ട് 24 നുള്ളിലുള്ള BMI ആണ് നമ്മുടെ എപ്പോഴും ശരീരത്തിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് വരുന്ന BMI, അതായത് ഓവർ വെയ്റ്റ്, ഒബേസിറ്റി, അമിതവണ്ണം, ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങും. ഈ ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷൻ കൂടാൻ തുടങ്ങുമ്പോഴേ ശരീരത്തിൽ സ്വാഭാവികമായിട്ടും
ഫാറ്റ് വന്ന് അടിഞ്ഞു കൂടുകയും ഇത് ഫാറ്റി ലിവർ എന്നുള്ളൊരു കണ്ടീഷനിലോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈ ഫാറ്റി ലിവർ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കാരണങ്ങളിൽ ഫാറ്റി ലിവർ കൊണ്ട് നമുക്ക് യൂറിക് ആസിഡ് വരാമെന്നുള്ളത്. അപ്പോൾ നമ്മളെ ഭക്ഷണത്തിൻ്റെ അകത്ത് കലോറി കൂടിയ ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ഹൈ ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴോ ഈ ശരീരത്തിൽ ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ കൂടുകയും അതുമൂലം ഇൻസുലിൻ്റെ അളവ് കൂടുകയും ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആയിട്ടുള്ള ഫാറ്റി ലിവർ, ഡയബറ്റിക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മളെ ശരീരത്തിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് സ്വാഭാവികമായിട്ടും കൂടും. കാരണം യൂറിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു മെറ്റബോളിസമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ശരീരത്തിന് ഒത്തിട്ടുള്ളൊരു ഭാരം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ആപ്പിൾ സൈഡർ വിനേഗർ. ഈ ആപ്പിൾ സൈഡർ വിനേഗർ എന്ന് കേൾക്കുമ്പോൾ വിനേഗർ ആയതുകൊണ്ട് നമുക്കിത് അസിഡിക് ആവില്ലേ, യൂറിക് ആസിഡിൻ്റെ പ്രശ്നമാവില്ലേ എന്ന് നമ്മൾ പൊതുവെ ചിന്തിക്കും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഈ ആപ്പിൾ സൈഡർ വിനേഗർ കഴിക്കുമ്പോൾ ആപ്പിൾ സൈഡർ വിനേഗറിൽ അടങ്ങിയിരിക്കുന്ന മാലിക് ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ യൂറിക് ആസിഡ് പുറത്തോട്ടേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ദിവസം ഒന്നോ രണ്ടോ ടീസ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഒരു നേരം നമ്മൾ ദിവസവും കഴിക്കുന്നത് യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് വളരെ ബെനിഫിറ്റ് ഒരു കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൈ ഫ്രക്ടോസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് ചിലപ്പോൾ തേനാവാം അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് എടുക്കുന്നവരാവാം അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് കഴിക്കുന്നവരാവാം, അങ്ങനെയുള്ളവരൊക്കെ ഇത്തരം ഫുഡുകൾ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ ഹൈ പ്യൂറിൻ അളവ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈസ്റ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ ഫുള്ളായിട്ട് നിർത്തുക, അതായത് കേക്ക്, ബ്രെഡ്സ്, ആൽക്കഹോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് ചെറുനാരങ്ങ, ഡെയിലി ഒരു ഗ്ലാസ് ചെറുനാരങ്ങ വെള്ളം നമ്മൾ വെറും വയറ്റിൽ ദിവസവും കഴിക്കുന്നത് യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാവുന്ന ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തോട്ടേക്ക് കളയാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പൈനാപ്പിൾ, അതുപോലെ ലെമൺ, ഓറഞ്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ചെറീസ് ഉണ്ടല്ലോ, ചെറീസൊക്കെ ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ചെറീസിൻ്റെ ജ്യൂസ് ഒരു 10-15 ചെറീസ് ദിവസവും കഴിക്കുന്നത് യൂറിക് ആസിഡ് പുറത്തോട്ടേക്ക് കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ നല്ലപോലെ നമ്മൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് വെജിറ്റബിൾസ് നല്ല രീതിയിൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. വെജിറ്റബിൾസ് നല്ല രീതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുമ്പോഴേ നമ്മളെ യൂറിൻ നല്ലപോലെ ആൽക്കലൈൻ ആവാൻ തുടങ്ങും. യൂറിൻ ആൽക്കലൈൻ ആവാൻ തുടങ്ങുമ്പോഴേ സ്വാഭാവികമായിട്ടും നമ്മുടെ യൂറിക് ആസിഡ് പുറത്തോട്ടേക്ക് തള്ളിവിടാൻ വേണ്ടി വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ചെറിയ കുറച്ച് റെമഡികൾ നോക്കാം. അതായത് ഈ യൂറിക് ആസിഡ് ഫേസ് ചെയ്യുന്നവർ എപ്പോഴും ഒരു എന്തെങ്കിലും ഒരു ടിപ്സോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് ചോദിക്കും. എപ്പോഴും അത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചില റെമഡീസ് വെച്ചിട്ട് നമുക്ക് യൂറിക് ആസിഡ് നാച്ചുറലി കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ചിറ്റമൃത് എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നമ്മളെ വീട്ടിൽ ചില വീട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ് ചിറ്റമൃത്. ഇതിന് ഷുഗർ വള്ളി എന്ന് പറയും. പക്ഷേ ഈ ചിറ്റമൃത് എന്ന് പറയുമ്പോൾ ഈ അത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഈ ഗൗട്ടി ആർത്രൈറ്റിസിൻ്റെ വേദനകൾ കാര്യങ്ങളും യൂറിക് ആസിഡിൻ്റെ അളവും ഒക്കെ കാര്യങ്ങളൊക്കെ നല്ലോണം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഒരു തണ്ടും അതിൻ്റെ ഇലകളോട് കൂടിയിട്ട് നമ്മൾ ചിറ്റമൃത് എടുക്കുക. എന്നിട്ട് തലേദിവസം രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മളത് പൊതിർത്ത് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ഇതൊന്ന് ചതച്ച് നമ്മളൊരു ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് തിളപ്പിച്ചെടുത്ത് അത് കുറുക്കി ഒരു അര ഗ്ലാസ്സാക്കി മാറ്റുക. ഈ അര ഗ്ലാസ് വെള്ളം നമ്മൾ രാവിലെയും വൈകുന്നേരമായിട്ട് സ്ഥിരമായിട്ടൊരു ഒരു രണ്ടാഴ്ചയോളം കുടിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ യൂറിക് ആസിഡിൻ്റെ അളവ് കുറഞ്ഞ് ഈ ഗൗട്ടി ആർത്രൈറ്റിസിൻ്റേതായിട്ടുള്ള പെയിനും നീർക്കെട്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ കുറയുന്നതാണ്. ഈ ചിറ്റമൃത് കുറച്ചല്ല, വളരെയധികം കയപ്പാണ്, എന്നാലും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു നല്ലൊരു റെമഡിയാണ്. അപ്പോൾ ഇത് കയപ്പാണെന്ന് വെച്ച് നിങ്ങൾ കഴിക്കാതിരിക്കരുത്. യൂറിക് ആസിഡ് കുറയണമെങ്കിൽ കഴിച്ചു നോക്കൂ, രണ്ടാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾ യൂറിക് ആസിഡ് നോർമൽ ലെവലിലേക്ക് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പച്ച പപ്പായ. ഒരു തോലോട് കൂടി നമ്മളൊരു 3 കഷ്ണം പച്ച പപ്പായ എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു തണ്ട് ഈ കറുവപ്പട്ട
ഇത് രണ്ടും നന്നായിട്ട് നമ്മളൊരു പപ്പായ ടീ പോലെ ഉണ്ടാക്കിയെടുക്കുക. ഇത് ഡെയിലി ഒരു ഗ്ലാസ് ഈ പപ്പായ ടീ കഴിക്കുന്നത് പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഈ പപ്പായ ടീ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന യൂറിക് ആസിഡിൻ്റെ അളവ് കുറച്ച് ഗൗട്ടി ആർത്രൈറ്റിസ് കൊണ്ടുണ്ടാവുന്ന വേദനയൊക്കെ പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്. ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഞാൻ എൻ്റെ പേഷ്യൻസിന് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള യൂറിക് ആസിഡ് കുറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂറിക് ആസിഡ് കുറയാൻ വേണ്ടിയിട്ട് ചെയ്യുക. അതായത് ഫുഡ് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുക, ഫിസിക്കൽ ആക്ടിവിറ്റീസ് എല്ലാ കാര്യങ്ങളും കൂട്ടുക, അതുപോലെ വെള്ളത്തിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, ഉൾപ്പെടുത്താൻ പറ്റുന്ന ഭക്ഷണങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. എന്നിട്ടും നിങ്ങളുടെ യൂറിക് ആസിഡ് കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ അഡ്വൈസ് നേടുക. അപ്പോൾ ഒരു അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.